السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. إن الله يبعث على رأس كل 100 سنة من يجدد لها. شفيعنا وحبيبنا محمد رسول الله. أحب الصالحين ولست منهم، لعلي أن أنال بهم شفاعة. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. اللهم صل وسلم على رسولك سيدنا محمد وعلى آل وأصحاب وأتباع سيدنا ومولانا محمد. ആദരണീയരായ സയ്യിദവർകൾ, മറ്റു പണ്ഡിതന്മാർ, നേതാക്കൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ചുകൂടിയ നമ്മുടെ ഈ സദസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കബൂലാക്കിയ അവൻ്റെ തൃപ്തിയുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അഷറഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ സബബായി അല്ലാഹു തആല ഈ മഹത്തായ സദസ്സിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ശൈഖുന കാന്തപുരം ഉസ്താദ്, ഉസ്താദ് അവരുകളെ സംബന്ധിച്ചും സുന്നത്ത് ജമാഅത്തിൻ്റെ ഉയർച്ചയെ സംബന്ധിച്ചും പറയാനും കേൾക്കാനും വേണ്ടിയാണ് ഈ സമയത്ത് നാം ഇവിടെ ഒരുമിച്ചുകൂടിയത്. അതുകൊണ്ട് തന്നെ ആമുഖങ്ങളില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്.
നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രഭാഷണത്തിലും സ്വാഗത ഭാഷണത്തിലുമൊക്കെ ഈ പരിപാടിയുടെ ആവശ്യകതയും ലക്ഷ്യവും വിശദീകരിക്കപ്പെട്ടു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ചും മഹാന്മാരെ സംബന്ധിച്ചും ആലിമീങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ മധു പറയുന്നതുമെല്ലാം നമ്മുടെ ദോഷം പൊറുപ്പിക്കാനുള്ള കാരണമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. അല്ലാഹു തആല ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഈ പരിപാടിയെ എത്തിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്കറിയാം, ചിലർ ചോദിക്കും, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ശൈഖുന കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക പ്രഭാഷണം? അതിനൊറ്റ വാക്കേ പറയാനുള്ളൂ, ലോകം ശ്രദ്ധിക്കുന്ന രണ്ടു പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ കേരളത്തിൽ നടക്കാനിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅർ മുബാറക്കിന്റെ പ്രദർശനവും, ശഅർ മുബാറക്ക് അതിനോടനുബന്ധിച്ച് കേരളക്കരയിൽ നിർമ്മിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയുടെ ശിലാസ്ഥാപനവും ഇൻഷാ അല്ലാ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ജനുവരി 30 കോഴിക്കോട് വച്ച് നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും വളരെ കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമെന്ന നിലക്ക് ഈ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും വലിയ മസ്ജിദ്, അതും കാന്തപുരം ഉസ്താദിന്റെ കാർമ്മികത്വത്തിൽ ഉസ്താദ് അവരുടെ സഹയും അധ്വാനവും ചെലവഴിച്ചുണ്ടാക്കുന്ന മഹത്തായ പള്ളി, അതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് പരാമർശിക്കാനുള്ളത് കാന്തപുരം ഉസ്താദിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഷഹർ മുബാറക് പള്ളിയുടെ ശിലാസ്ഥാപനവും ഷഹർ മുബാറക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം പറയുമ്പോൾ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടത് അതിൻ്റെ എല്ലാം കൂടെ അതിന് കാരണക്കാരായ ബഹുമാനപ്പെട്ട ഷൈഖുന ഖമറുൽ ഉലമ ഉസ്താദ് അവരെ കുറിച്ചു തന്നെയാണ്. അതുപോലെ തന്നെ കേരളക്കരയെ പുളകമണിയിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏപ്രിൽ മാസത്തിൽ ബഹുമാനപ്പെട്ട ഷൈഖുന കാന്തപുരം ഉസ്താദ് നടത്തുന്ന കേരളയാത്ര മാനവികതയെ ഉണർത്തുന്നു എന്ന ഏറ്റവും പ്രശസ്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിങ്ങളുടെ അമരക്കാരനായ ഷൈഖുന കാന്തപുരം ഉസ്താദ് നടത്തുന്ന കേരളയാത്ര, ഈ രണ്ടു മഹാസംഭവങ്ങൾ കേരളം അതിന് സാക്ഷിയാകുമ്പോൾ ആ രണ്ടു സംഭവങ്ങൾക്കും നമുക്ക് കാരണക്കാരായി മുന്നിൽ നിൽക്കുന്ന നമ്മുടെ വന്നിരായ ഉസ്താദ് ഖമറുൽ ഉലമ ഉസ്താദ് അവരുകളെ ലോകത്തിന് മുഴുവനും പരിചയപ്പെടുത്തുക എന്ന മഹത്തായ ലക്ഷ്യവുമായിട്ടാണ് ഈ പ്രഭാഷണം നടത്തുന്നത്. ഇതിന്റെ അർത്ഥം ഉസ്താദ് അവരുകളെ ഇനി പരിചയപ്പെടുത്തണമെന്നല്ല, മറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു വലിയ സമുദ്രമാണ് മഹാനായ കാന്തപുരം ഉസ്താദ് എന്ന് ഇനിയും ഈ സമുദായത്തെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നതുകൂടി ഈ മഹത്തായ പരിപാടിയുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പരാമർശിക്കുന്ന ഓരോ വിഷയങ്ങളും വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുകയും ഇൻഷാ അല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ ഉസ്താദുമായി നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും ഉസ്താദ് അവരുടെ പിന്നിലായി നമുക്ക് പരലോകത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണം, അതിനുള്ള ഒരു നേതാവായി മഹാനായ കാന്തപുരം ഉസ്താദിനെ കാണുകയും ചെയ്യണമെന്നാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ മനുഷ്യനായി ഇവിടെ പറഞ്ഞയച്ചത് അബുൽ ബശർ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അന്ന് മുതൽ തുടങ്ങി 100,000+ വരുന്ന അമ്പിയാക്കളും 313 മുർസലുകളും ഈ ലോകത്ത് വരികയും ആ പ്രവാചക പരമ്പരയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട് മഹാനായ ലോകത്തിന്റെ നേതാവ് എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദ് മഹാനായ
സയ്യിദുൽ ബശർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നു, മദീനയിൽ തന്റെ 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നും ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടെ പ്രവാചക പരമ്പരയ്ക്ക് അവസാനം കുറിക്കപ്പെട്ടു. ഇനി പ്രവാചകന്മാർ വരില്ല. പ്രവാചകനാണെന്നോ നബിയാണെന്നോ ഒരാൾ വന്നു പറഞ്ഞാൽ അവൻ കള്ളനാണ്, അവനെ സ്വീകരിക്കാൻ വകുപ്പില്ല. പിന്നെയോ പ്രവാചകന്മാർ ഏറ്റെടുത്ത ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടണം. സാധാരണക്കാരായ ആളുകൾക്കും മുതഅല്ലിമീങ്ങൾക്കുമൊക്കെ ഈ വിശുദ്ധ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അതിന് അല്ലാഹുവിന്റെ റസൂല് ഏൽപ്പിച്ചത് പണ്ഡിതന്മാരെയാണ്. അതാണ് അൽഉലമാഉ വറസത്തുൽ അംബിയാഉ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നേതാവ് പറഞ്ഞത് അതേ അംബിയാക്കളുടെ അനന്തരാവകാശികൾ അവരാരാണ്? അവര് പണ്ഡിതന്മാരാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ ഫലമായി അന്ന് തൊട്ട് താബിഈങ്ങളും അവരെ പിന്തുടർന്നവരും അങ്ങനെ അങ്ങ് ലോക ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാ കാലങ്ങളിലും ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ ഓരോ നൂറ്റാണ്ടിലും ഒരു മുജദ്ദിദ് തന്നെ ഈ ലോകത്ത് എവിടെയും വന്നിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷിയാണ്. ഞാൻ അവിടെ ഓർക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിന്റെ ഒരു വാക്കാണ്. ഒരു കാലത്തും കളവ് പറഞ്ഞിട്ടില്ലാത്ത വരാനുള്ള കാര്യങ്ങൾ മുഴുവനും വളരെ കൃത്യമായി ഇങ്ങോട്ട് പ്രവചിച്ചു തന്ന നമ്മുടെ നേതാവായ സയ്യിദുനാ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് പറഞ്ഞ ഹദീസ് ഇമാം അബൂ ദാവൂദ്, ഇമാം ബൈഹഖി, ഇമാം തബറാനി, ഇമാം ഹാകിം ഈ പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം ഉദ്ധരിച്ച ഞാൻ ആദ്യമായി ഇവിടെ ഓതിക്കേൽപ്പിച്ച പ്രശസ്തമായ ഒരു വചനം അതേ ഇന്നല്ലാഹ യബഅഥു. ആരാ പറയുന്നത്? കാന്തപുരം ഉസ്താദ് അല്ല, എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദായ നമ്മുടെ സ്വർഗത്തിലും നമ്മുടെ രക്ഷകനായ മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് തീർച്ചയായും അല്ലാഹു തആല യബഅഥു. അല്ലാഹു പറഞ്ഞേക്കും കേട്ടോ, അലാ റഇസി കുല്ലി മിഅത്തി സന, ഓരോ നൂറ്റാണ്ടിലും ഓരോ നൂറ്റാണ്ടിലും ഈ സമുദായത്തിലേക്ക് അല്ലാഹു തആല പറഞ്ഞേക്കും മൈ യുജദ്ദിദു ലഹാ, ആ സമൂഹത്തെ ആ നൂറ്റാണ്ടിലുള്ള ജനങ്ങളെ ആ ദീനുൽ ഇസ്ലാമിനെ വളരെ ശക്തമായി നയിക്കുകയും ഈ പ്രസ്ഥാനത്തിന് ദീനുൽ ഇസ്ലാമിന് നേതൃത്വം നൽകാൻ കഴിയുകയും ചെയ്യുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, മുജദ്ദിദീങ്ങൾ, പരിഷ്കർത്താക്കൾ ഓരോ നൂറ്റാണ്ടിലും ലോകത്ത് വരുമെന്ന് സയ്യിദുന വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക പ്രശസ്ത പണ്ഡിതനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാഠമാക്കിയ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം അവിടുത്തെ ഖുലഫാഉർ റാഷിദുകൾക്ക് ശേഷം ആദ്യത്തെ നൂറ്റാണ്ടിൽ മുജദ്ദിദായി പരിഷ്കർത്താവായി വന്ന ആളാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അവിടെ എന്ത് പറഞ്ഞു? അടുത്ത നൂറ്റാണ്ടിൽ, അഥവാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ നൂറ്റാണ്ടിന് ശേഷമുള്ള 2-ാം നൂറ്റാണ്ടിൽ ഈ സമൂഹത്തിന്റെ നേതൃരംഗത്ത് വന്ന പരിഷ്കർത്താവായ മഹാനായ പണ്ഡിതനാണ് എന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലേക്ക്. ഇവിടെ ആരാ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്? അത് സ്വഹാബികളാണ്, മാലിക് ഇബ്നു ദീനാർ തങ്ങൾ. അവിടുത്തെ അനുയായികളും 12-ഓളം വരുന്ന ആളുകൾ കേരളത്തിലുടനീളം പള്ളികളും അതുപോലെ തന്നെ ദീനീ സ്ഥാപനങ്ങളും ദീനിന്റെ വക്താക്കളെയും സൃഷ്ടിച്ചുകൊണ്ട് വലിയ വിപ്ലവം സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട സ്വഹാബികൾ
സഹാബികളെ കണ്ടുപിടിച്ച താബിഈങ്ങൾ, നമുക്കറിയാം ബഹുമാനപ്പെട്ട മമ്പുറത്തങ്ങൾ എന്തിനു പറയണം, ഈ കേരളക്കാർക്ക് തൗഹീദ് എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത, സുന്നത്ത് എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി, വെളിയങ്കോട് ഉമർ ഖാദി, പുത്തൻപള്ളി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒരുപാട് സാദാത്തീങ്ങൾ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ഇവരെല്ലാം ഈ സമുദായത്തിന് പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാ രംഗത്തുമുള്ള നേതൃത്വം നൽകി. അങ്ങനെയാണ് 1921 വരെ ഇവിടെ ഫിത്നകളില്ല. പരിഷ്കർത്താക്കൾ ലോകത്ത് വരുന്നു, അവർ പറഞ്ഞത് കേട്ട് ലോകം അംഗീകരിച്ച് ജീവിക്കുന്നു, തർക്കങ്ങളില്ല. കേരളക്കരയിൽ വഹാബിസത്തിന്റെ പുത്തൻവാദത്തിന്റെ മുളവെട്ടുന്നത് 1921 ശേഷമാണ്. അങ്ങനെയാണ് എല്ലാവരും ഐക്യത്തോടെ ജീവിക്കുമ്പോ ചില കൂട്ടർ വന്നിട്ട് ഐക്യസംഘം ഉണ്ടാക്കുന്നത്. എല്ലാവരും ഐക്യത്തിൽ ജീവിക്കുന്ന ഐക്യസംഘം ആവശ്യമുണ്ടോ? പേര് ഐക്യസംഘമാണെങ്കിലും അനൈക്യ സംഘത്തിനായിരുന്നു അത്. അങ്ങനെ അവര് ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടന രൂപീകരിച്ചപ്പോഴാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ സടകുടഞ്ഞെഴുന്നേറ്റു. ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ സടകുടഞ്ഞെഴുന്നേറ്റു പറഞ്ഞു, ഇനി നമുക്ക് ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് പ്രവർത്തിച്ചാൽ പോരാ, ഇനി നമ്മൾ സംഘടിതമായിട്ട് ഒരു ശ്രമം നടത്തണം. കാരണം പുത്തൻവാദികൾ ഇവിടെ വരസാൻ തുടങ്ങിയിട്ടുണ്ട്, അവരെ പിടിച്ചുകെട്ടൽ ഈ സമുദായത്തിന്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കണം. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ മഹത്തായ ഈ സംഘം ഇവിടെ വരുന്നത്, അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പണ്ഡിത സംഘടനക്ക് ഒരുപാട് ആളുകൾ നേതൃത്വം നൽകി. ഞാനത് വിശദീകരിക്കുന്നില്ല. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദും ശംസുല്ല മൈക്കെ അബൂബക്കർ മുസ്ലിയാരും ഒരുപാട് ഒരുപാട് ആലിമീങ്ങൾ, അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ സഹോദരങ്ങളെ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ വലിയ പ്രബോധന പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ നടന്നു വരികയുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നിരന്തരമായി പുത്തൻവാദങ്ങൾക്കെതിരെ പോരാടി. അവിടെ രണ്ട് സ്വഭാവങ്ങൾ വളരെ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ട് സ്വഭാവങ്ങൾ പണ്ഡിതന്മാരുടെ പോരാട്ടത്തിന്റെ പിന്നിൽ, പോരാട്ടം എന്ന് പറഞ്ഞാൽ ആദർശപരമായ പോരാട്ടം, ആദർശപരമായ പോരാട്ടം, അതായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപിത ലക്ഷ്യം. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രണ്ട് പോയിന്റിൽ നിന്നുകൊണ്ടാണ് ബിദഅത്തിനെതിരെ പോരാടിയത്. ഒന്ന്, പവിത്രമായ ഒരു ലക്ഷ്യം അതിനുണ്ടായിരുന്നു. ആ ലക്ഷ്യം എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പരിഷ്കർത്താവ്. ആ പരിഷ്കർത്താവിന്റെ ലക്ഷ്യം എന്താണ്? അതെ, സുന്നത്തിനെ ഇവിടെ ജീവിപ്പിക്കണം, ബിദഅത്തിനെ നശിപ്പിക്കണം. ഈ മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ കാലത്തിലും പ്രഗത്ഭനായ ഒരു പണ്ഡിതന്റെ നേതൃത്വത്തിൽ, നോക്കൂ നിങ്ങൾ, അപ്പൊ ഞാൻ പറയുന്നത് നല്ല വ്യക്തി പ്രഭാവമുള്ള ഒരു വലിയ നേതാവിന്റെ നേതൃത്വത്തിലായി സംഘശക്തിയോടെ പുത്തൻവാദങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തി. അതാണ് ഇക്കാലമത്രയും ഇക്കാലമത്രയും പ്രിയപ്പെട്ട സഹോദരന്മാരെ, പണ്ഡിത സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ നിറവേറ്റിപ്പോന്നത്. അങ്ങനെയാണ് നമ്മുടെ ചരിത്രം. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും ഉസ്താദായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിലേക്ക് ചരിത്രം ചെന്നെത്തുന്നത് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഈ പണ്ഡിതന്മാരുടെ എല്ലാം ആശീർവാദത്തോടെ ഇൻഷാ അല്ലാ ഞാനത് വിശദീകരിക്കുക തന്നതയും സഹോദരങ്ങളെ, വലിയ ഒരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച് പണ്ഡിതന്മാർ അവിടുത്തെ കൈകളിൽ നൽകിയ ഉത്തരവാദിത്ത ബോധത്തോടെ ഈ സമൂഹത്തിന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത് വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ
ചെറുപ്പത്തിലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ ചരിത്രം തന്നെ പുതിയ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവറുകളുടെ മഹത്തായ നേതൃത്വം നമ്മുടെ കേരളക്കരയിലേക്ക് വരുന്നതോടുകൂടെയാണ്. അതുവരെയുള്ള പണ്ഡിതന്മാരൊക്കെ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി അവർ നിർവഹിക്കുകയും കാന്തപുരം ഉസ്താദാകുന്ന മഹത്തായ ഒരു പ്രതിഭയെ നമുക്ക് വേണ്ടി സമ്മാനിക്കുകയും ചെയ്തു എന്നതാണ് അതിന്റെ ശരി. നിങ്ങൾ നോക്കിക്കോളൂ, ചെറുപ്പത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇൽമിലേക്ക് വേണ്ടി, ഇൽമിനു വേണ്ടി ചെലവഴിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പൂനൂരിനടുത്ത കാന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് മൗത്തരിയിൽ അഹമ്മദ് ഹാജിയുടെയും കുഞ്ഞി മഹജുമ്മയുടെയും മകനായി ജനിച്ചു വീണത് മുതൽ നിങ്ങൾ ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൂന്ന് പെണ്ണും മൂന്ന് ആണുമുള്ള ആ കുടുംബത്തിലെ രണ്ടാമത്തെ മകനായി അബൂബക്കർ എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടി വളർന്നു വന്നു. അതേ നമ്മുടെ ചരിത്ര പുരുഷന്റെ മഹത്തായ തുടക്കം അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. പാപപ്പെട്ട സാധാരണക്കാരനായ ആലിമീങ്ങളെ സ്നേഹിക്കുന്ന ആ പിതാവ് അഹമ്മദ് ഹാജി ഉസ്താദ് അവറുകളുടെ പിതാവ്. പക്ഷേ നിങ്ങൾ നോക്കൂ, ഏത് ആലിമിനെ കണ്ടാലും എവിടെ ഒരു വലിയുണ്ടെന്നറിഞ്ഞാലും മഹാനുണ്ടെന്നറിഞ്ഞാലും അന്ന് തന്നെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ ഉസ്താദ് അവറുകളെ ആ പണ്ഡിതന്മാരുടെ എല്ലാം സമീപത്ത് കൊണ്ടുപോയി ബർക്കത്തെടുത്ത് ദുആ ചെയ്യിപ്പിച്ച് കുട്ടിയെ പണ്ഡിതനാക്കണം എന്ന ഒരു മഹത്തായ ആഗ്രഹത്തോടെയാണ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിനെ അവിടുത്തെ പിതാവ് ലാളിച്ചു വളർത്തിയത്. പക്ഷേ ആ പിതാവിന് കൂടുതൽ ആയുസുണ്ടായില്ല. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അന്ന് ചെറിയ കുഞ്ഞ്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് 12 വയസ്സായ സമയത്താണ് ബഹുമാനപ്പെട്ട അവിടുത്തെ പിതാവായ അഹമ്മദ് ഹാജി രോഗബാധിതനായി കിടപ്പിലാവുകയാണ്. നിങ്ങൾ നോക്കൂ, ആ സമയത്ത് സ്വന്തം ഭാര്യയെ ഉസ്താദ് അവറുകളുടെ ഉമ്മയായ കുഞ്ഞി മഹജുമ്മയെ സമീപത്ത് വിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്താ പറയുന്നത്? ഞാൻ പോകുന്നു, എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇനി കൂടുതൽ ജീവിക്കുകയില്ല. നമ്മുടെ മക്കളെ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണത്? നിങ്ങൾ സമാധാനമായി അവിടെ ഇരുന്നോളൂ, മക്കളെ ഇൽമു പഠിപ്പിച്ച് ദുനിയാവും ആഖിറവും ഉപകാരമുള്ള മക്കളാക്കി തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് വളരെ ധൈര്യത്തോടെ പറഞ്ഞ ആ ഉമ്മയുടെ വാക്കുകൾ എന്റെ രക്ഷിതാക്കളെ, എന്റെ ഉമ്മമാരെ നമുക്ക് പാഠമാണ്. അങ്ങനെയാണ് ഒരു കുട്ടി നന്നാകുന്നതിന്റെ തുടക്കം തന്നെ ഉമ്മയും ബാപ്പയും നല്ല രൂപത്തിൽ അവരെ തർബിയത്ത് ചെയ്യുക, വളർത്തുക എന്നതാണ്. ഇമാം ബുഖാരിയുടെ ഉമ്മ നിങ്ങൾ കണ്ടില്ലേ, എന്നും ദുആ ചെയ്യും. ചെറുപ്പത്തിൽ ഇമാം ബുഖാരി തങ്ങൾക്ക് കാഴ്ചയില്ല, എന്നും ദുആ ചെയ്യും അള്ളാഹുവിനോട്, എന്റെ പൊന്നുമകന് കാഴ്ച വേണം. എന്തിനാ കാഴ്ച? വേറെ ഒന്നിനുമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവിടുന്ന് പറഞ്ഞു എന്റെ മകൻ ഒരു ആലിമാകണം, ആലിമാകണമെങ്കിൽ നല്ല കണ്ണു വേണമല്ലോ, അതുകൊണ്ട് തന്നെ എന്റെ മകന് കണ്ണു വേണമെന്ന് ദുആ ചെയ്തു, കാഴ്ച വേണം. ഒരു ദിവസം തഹജ്ജുദ് നിസ്കരിച്ചു ഉറങ്ങുമ്പോൾ അതാ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, മാതാവേ നിങ്ങൾ പേടിക്കണ്ട, നാളെ നിങ്ങളുടെ കുട്ടി വരുമ്പോൾ നല്ല കാഴ്ചയുള്ള കുട്ടിയായി വരും. അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് ആ ഉമ്മയുടെ ആഗ്രഹം പോലെ അടുത്ത ദിവസം എഴുന്നേറ്റ് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, നല്ല കാഴ്ചയുള്ള കുട്ടിയായി ഇമാം ബുഖാരി രംഗത്ത് വരുന്നത്. ഇതുപോലെ ഞാൻ പറയുന്നത് യത്തീമായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അടക്കമുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ ഒഴിവാക്കി പോകുന്ന പിതാവ് തന്റെ ഭാര്യയെ വിളിച്ച് ചോദിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ നീ എന്തു ചെയ്യുമെന്നാൽ, ഉമ്മയുടെ മറുപടി, ഞാൻ ആ കുട്ടികളെ പഠിപ്പിച്ച് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കി തീർക്കും. രണ്ട് കൈയും അള്ളാഹുവിലേക്ക് നീട്ടിയിട്ട് ഉസ്താദ് അവറുകളുടെ പിതാവ് തന്റെ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് അള്ളാഹുവോട് അള്ളാഹുവേ എന്റെ മക്കളെ ആലിമുകളാക്കണേ, ആ പിതാവിന് അതേ പറയാനുണ്ടായിരുന്നുള്ളൂ. സഹോദരന്മാരെ, കേരളമല്ല, ഇന്ത്യ രാജ്യമല്ല, ലോകമൊട്ടുക്കും ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹത്തായ പ്രസ്ഥാനം, കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന ആ മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമ, ആ
يلا بربطنا تندعي تودكم وريبتشي آدوا آيريكم مرنا تود مليركم بول إند مكالي نيالي نيغل آكني ينو الله ود دعا إزايدا آدوا إند فرم آيطا ينو پيني دنگوط استاد برغل ود وليا پريانم دنن تودنن علم اند وڑي لیک استاد برغل کڑن وريگيان نيغل نوكو استاد برغل سمبندیچ نيان پڑي آل ورمي لیک ورالپم نيغل آسکرین لیک ونن ഞാൻ ഒരൽപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടുതലായി വിശദീകരിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉസ്താദ് അവരുകളെ പറഞ്ഞു അവസാനിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല എന്നാലും ചെറുപ്പക്കാരായ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ഉസ്താദിനെ ഇപ്പോൾ കണ്ടേ പരിചയമുള്ളൂ പഴയ കാലത്ത് ഉസ്താദ് അവരുകളുടെ ഒരു ചിത്രം ഒരു രൂപം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഞാൻ പറയുന്നത് പഴയ കാലത്ത് തന്നെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനു വേണ്ടി പോരാടാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാകുന്ന നമ്മുടെ മഹാനായ പണ്ഡിതൻ ആ പണ്ഡിതന്റെ വാക്കുകളിലേക്ക് വരുന്നതിനു മുമ്പ് ഉസ്താദ് അവരുകളെ നമുക്ക് ചെറിയ രൂപത്തിൽ ഒന്ന് പരിചയപ്പെടാം ഒന്ന് കാണിച്ചു കൊടുക്കാം ഫോട്ടോ നമുക്ക് ഈ വിഷയത്തിൽ കാണിക്കാനുണ്ട് ആലിമീങ്ങളോടും അതുപോലെ മഹാന്മാരോടും ഒത്ത് ഉസ്താദ് അവരുടെ ജീവിതത്തിന്റെ ശൈലി നമ്മളൊന്ന് പഠിക്കണം എന്തിനാണെന്നറിയും ചെറിയ മുത്താലിമീങ്ങളും പ്രവർത്തകരും ഒക്കെ ചില ആളുകൾ മനസ്സിലാക്കിയത് ഉസ്താദ് വളരെ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണെന്നാണ് അല്ല 1939 മാർച്ച് 22 കാന്തപുരത്ത് ജനിച്ച ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എവിടെയെല്ലാം ദർസ് പഠനം നടത്തി ഒരുപാട് സ്ഥലങ്ങളിൽ ഞാനത് പറയുന്നില്ല എന്നാലും പരിചയപ്പെടാൻ വേണ്ടി പറയുന്നു കാന്തപുരത്ത് അതുപോലെ വാവാട് അതുപോലെ വീണ്ടും തലക്കെടുത്തൂരിലും കാന്തപുരത്തും ചാലിയത്തുമൊക്കെ നടത്തി അവസാനം 1961 അന്ന് കേരളത്തിലൊന്നും ഇതുപോലെയുള്ള വലിയ കോളേജുകൾ ഉയർന്നു വന്നിട്ടില്ല അങ്ങനെയാണ് തമിഴ്നാട്ടിലെ ബാഖിയാത്തു സ്വാലിഹാത്ത് അന്നങ്ങനെയായിരുന്നു 1961 കാന്തപുരം ഉസ്താദ് അവിടെ ബിരുദത്തിന് വേണ്ടി പഠിക്കുകയാണ് നോക്കൂ നിങ്ങൾ 1963 ഡിസംബർ 30 ഉസ്താദ് അവരുകൾ ബാഖവിയായി രംഗത്ത് വരുന്നത് നിങ്ങൾ ചിന്തിക്കണം ഒരു സാധാരണക്കാരനായ ഒരു പണ്ഡിതനായി ബാഖിയാത്തിൽ പഠിച്ച് അതുപോലെ തന്നെ ഉസ്താദുമാരുടെ ശിഷ്യണത്തിൽ വളർന്ന് ചില്ലറ ഉസ്താദുമാരെന്നല്ല ഇൻഷാ അല്ലാ ഉസ്താദുമാരെ നമുക്ക് പരിചയപ്പെടാം ഇപ്പൊ ഞാൻ അതിന്റെ പേര് മാത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നു ചെറുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദുമാർ പുത്തൂരപ്പൻ തൊടികയിൽ അബ്ദുള്ള മുസ്ലിയാർ അതുപോലെ കേക്കോത്ത് എൻ അബ്ദുൽ ഹമീദ് മുസ്ലിയാർ ഇവരൊക്കെ ഉസ്താദിന്റെ വലിയ വലിയ ഉസ്താദുമാരാണ് അണ്ടോണ പോക്കറുട്ടി മുസ്ലിയാരും കെ കെ അബൂബക്കർ ഹസ്രത്ത് അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാതീദ് ഓ കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഇങ്ങനെ തുടങ്ങി ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് സയ്യിദ് സഹീദ് ഹസ്രത്ത് അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് മുഹമ്മദ് ഹസ്രത്ത് മീറാൻ ഹദറത്ത് അങ്ങനെ തുടങ്ങിയിട്ട് സുബഹത്തുല്ലാഹി ബക്തിയാമി മുസ്തഫ ആരിം സാഹിബ് മൗലാന അബ്ദുറഹീം ഹദറത്ത് ഇങ്ങനെ തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ ഉസ്താദ് അവരുകൾ അവരിൽ നിന്നൊക്കെ ദീന് പഠിക്കുകയും ദീനിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്തു മാത്രമല്ല അന്ന് മുതൽക്ക് തന്നെ ദർസി രംഗത്ത് സജീവമായി ആദ്യമായി ദർസ് നടത്തിയത് പൂനൂരിനടുത്ത് മങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് 6 വർഷം ആ പള്ളിയിൽ തന്നെ ദർസ് നടത്തി ആ ദർസ് ഉദ്ഘാടനം ചെയ്തത് ഷെയ്ഖ് ഹസൻ ഹദറത്ത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുട്ടിക്കാട്ടൂർ ഇമ്പിച്ചാലും ശ്രീയാർ അള്ളാഹു അവരുടെ ദർജയൊക്കെ വർദ്ധിപ്പിക്കുമാറാകട്ടെ ആ ഉദ്ഘാടനം ചെയ്ത ഒരു സംഭവം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഉസ്താദ് അവരുകളെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഒരുപാട് പറയാനുണ്ട് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല ആദ്യമായി ഞാൻ പറഞ്ഞല്ലോ 1963 ബാഖവിയായി ഈ പൂനൂരിനടുത്ത മങ്ങാട് ദർസ് ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നത് ഷെയ്ഖ് ഹസൻ ഹദറത്താണ് അപ്പോ ഉസ്താദ് അവരുകൾ ഇന്നും പറഞ്ഞു ആദ്യം ദർസ് തുടങ്ങി കൊടുത്തത് സ്വഹീഹുൽ ബുഖാരിയാണ് ഉസ്താദിന്റെ ദർസ് ഉദ്ഘാടനത്തിന് വന്നിട്ട് ഹസൻ ഹദറത്ത് ആദ്യമായി ഓതിക്കൊടുത്ത ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരിയാണ് അൽഹംദുലില്ലാ ഉസ്താദ് ഇന്ന് നോക്കൂ നിങ്ങൾ അതെന്ന 1963 64 ദർസ് തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട്
ഇപ്പൊ 2012 അൽഹംദുലില്ലാ. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും അന്ന് 1964 തുടങ്ങിയ ബുഖാരി ഇന്ന് വരെ ഉസ്താദ് അവരുകൾ മുടങ്ങാതെ ദർസ് നടക്കുന്നു. അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരു പണ്ഡിതനെ സഹോദരന്മാരെ അടുത്ത കാലത്തൊന്നും കാണാൻ പറ്റാത്ത അത്രയും വലിയ മഹപ്പവർ അവിടെ തന്നെ കാണുകയാണ്. ഉസ്താദ് അവരുകളെ കുറിച്ച് തെറ്റിദ്ധരിച്ച പലരും ഉണ്ടാകും. ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ ഒരിക്കലും ഉസ്താദിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം നോക്കൂ, നിങ്ങൾ നമുക്ക് ബുഖാരിയുടെ ഒരു അധ്യായം വായിക്കാൻ അറിയുമോ? സഹോദരന്മാരെ, സാധാരണക്കാരെ, നിങ്ങൾ ചിന്തിക്കുക, ഉസ്താദ് അവറുകൾ അരനൂറ്റാണ്ട് കാലമായി സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പവർ? ഉസ്താദിനെ പീഡിക തിണ്ണയിൽ ഇരുന്ന് വിമർശിക്കുമ്പോ ഒന്നോർക്കണം, അത് ആർക്കാണത്? ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നു. അന്ന് മുതൽ തന്നെ ഉസ്താദ് അവറുകൾ വേദിയിൽ സജീവമായി. ഉസ്താദ് അവറുകൾ പങ്കെടുത്ത ഒന്ന് രണ്ട് വേദികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അന്ന് മുതൽക്ക് തന്നെ ഓരോ രംഗങ്ങളിലും സജീവമായി പ്രവർത്തിക്കുകയും മതരംഗത്തും എല്ലാ രംഗത്തും മർക്കസിന്റെ സമ്മേളനം, നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ ഓർക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി എന്നും പറയാൻ കാന്തപുരം ഉസ്താദ് തയ്യാറായിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കളവുണ്ട്, കാന്തപുരം ഉസ്താദാണ് ഇവിടെ ചിത്രതയുണ്ടാക്കിയത്, പ്രശ്നമുണ്ടാക്കിയത് അല്ല. അവസാന കാലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലങ്ങളിൽ വരെ ഉസ്താദ് അവരുകൾ തന്റെ മർക്കസിന്റെ സമ്മേളനത്തിലും മറ്റുമായി ഇവിടെ പ്രസംഗിച്ചത് ഈ സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ്. ഒരിക്കലും ഐക്യത്തിനെതിരായ ഒരു വാക്ക് പോലും ഉസ്താദ് അവറുകൾ പറഞ്ഞിട്ടില്ല. ഒറ്റ പ്രസംഗം ഒന്ന് കാണിച്ചു കൊടുക്കൂ നിങ്ങൾ. ഉസ്താദ് അവറുകൾ മർക്കസിന്റെ സമ്മേളനത്തിൽ, മർക്കസിന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന വലിയ സംഗമ ഭൂമിയാണ്. ആ സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു പ്രഭാഷണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കേൾപ്പിക്കുകയാണ്. സുന്നത്തു ജമാഅത്തിന്റെ വിശ്വാസത്തിൽ ഐക്യപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുന്നി ഐക്യം, സുന്നി ഐക്യം ഇങ്ങനെ പറഞ്ഞു നടന്നാ പോരാ, അതിന് മുന്നോട്ട് വരണം, അതിന് മുന്നോട്ട് വരണം. സുന്നികൾ, മുസ്ലിംകൾ, ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരണം. ഇത് പറയുമ്പോ സുന്നി ഐക്യമെന്നോ മുസ്ലിം ഐക്യമെന്നോ പറഞ്ഞാൽ ഈ ഐക്യം കൊണ്ട് മറ്റുള്ളവരെ എതിർക്കാനല്ല ഒരു സമുദായത്തിന് വേണ്ടി നന്മ ചെയ്യുന്നത്, അത് വർഗീയതയല്ല. സമുദായത്തിന് വേണ്ടി നന്മ ചെയ്യുന്നത് ഒരിക്കലും വർഗീയതയല്ല. സമുദായം ഐക്യപ്പെടുന്നത് വർഗീയതയല്ല. സമുദായം ഐക്യപ്പെടുന്നത് ഭീകരതയല്ല. അതുകൊണ്ട് സമുദായം, സുന്നത്തിന്റെ ആളുകൾ ഐക്യപ്പെടണം. ഐക്യപ്പെടാ എന്ന് പറഞ്ഞവർക്ക് ലയിച്ചു പോകുമോ എന്ന് പേടിയും വേണ്ട. ഐക്യം ഒരിക്കലും ലയനമല്ല. ഇത് വളരെ കൃത്യമായി ഈ സമുദായത്തെ പഠിപ്പിച്ച ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അതാണ് മഹാനായ കാന്തപുരം ഉസ്താദ്. നോക്കൂ നിങ്ങൾ, ഈ ഉസ്താദിനെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്. ആരുടെയെങ്കിലും മനസ്സിൽ ഉസ്താദ് അവരുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം അത്. ഞാൻ പറഞ്ഞല്ലോ, 1964 തുടങ്ങിയ ദർസ്, നമ്മള് ദർസ് എടുത്തും പോലെയല്ല, ഫൈനൽ വിദ്യാർത്ഥികളെ എന്ന് പറഞ്ഞാൽ തഖാഫി ആകാൻ കാത്തിരിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളെ മുന്നിലിരുത്തിയിട്ട് സഹീഹുൽ ബുഖാരി ദർസ്, അതിന്റെ ആ രംഗം ഒന്ന് കാണിച്ചു കൊടുക്കൂ നിങ്ങൾ. നിങ്ങൾക്കാണല്ലോ സഹോദരന്മാരെ, ഉസ്താദ് അവറുകളെ സംബന്ധിച്ച് പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴും തന്റെ വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്താൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മർക്കസിലെത്തുന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, എന്തൊരു നല്ല ആശയമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. ഏ, നമ്മള് രാത്രി കിടന്നിറങ്ങുമ്പോ ഉസ്താദ് പ്രസംഗിക്കുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് രാത്രി സമയങ്ങളിൽ 2-3 മണി വരെ ദീനീ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്ന് സുബി കഴിഞ്ഞ് വീണ്ടും കിതാബ് ദർസ് നടത്താൻ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു പണ്ഡിതൻ നമ്മൾ ആക്ഷേപിക്കുമ്പോ ചിന്തിക്കേണ്ടതല്ലേ? മാത്രമല്ല, ആയിരക്കണക്കിന് യതീമകളുടെ യതീമക്കളുടെ പിതാവ് അബുൽ ലൈതാബ്
എന്ന ഏറ്റവും നല്ല സ്ഥാനപ്പേരിന് അർഹനായ ബഹുമാനപ്പെട്ട കന്തപുരം ഉസ്താദ് ഒന്ന് കാണിച്ചു കൊടുക്കൂ. പാപപ്പെട്ട ചെറിയ തീമക്കളെ പിടിച്ച് ലാളിക്കുന്ന പുഞ്ചിരിയോടെ കുട്ടികളുടെ സമീപത്ത് എന്ന് അവരെ താലോലിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. അൽഹംദുലില്ലാ, എന്റെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നോക്കൂ, നിങ്ങൾ എന്തെല്ലാം തിരക്കുകൾ, ഓരോരുത്തക്കാരും ഞാൻ ചോദിക്കട്ടെ, ഉസ്താദ് അവരുകൾ ആക്ഷേപിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഒറ്റ യതീമിനെ നോക്കാൻ എനിക്കും നിനക്കും സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ എത്ര കാലമായി ആയിരക്കണക്കിന് യതീമക്കൾക്ക് പിതാവായി അവരെ ലാളിക്കാൻ ഈ തിരക്കിനിടയിൽ സമയം കണ്ടെത്തുന്നു ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഉസ്താദ് അവരുകള് ഒരു ദിവസം ഇവിടെ ജീവിച്ചാൽ, നമ്മൾ 10,000 കൊല്ലം ജീവിച്ചാലും ആ ഒരു ദിവസത്തെ ജീവിതത്തിന് സമാനമാവുകയില്ല. ഇതെല്ലാം ഒരാഴ്ച ഞങ്ങൾ നോക്ക്, രാത്രി വാഹന് പകല് ദർസ്, അതിന്റെ ഇടയിൽ എല്ലാ സംഘടനയും നോക്കണം, പത്രം നോക്കണം, എല്ലാ കാര്യങ്ങളും അവിടുന്ന് കൺട്രോൾ ചെയ്യണം. അതിന്റെ പുറമേ ഉസ്താദ് അവരുകൾ തന്റെ യതീമക്കളെ ശ്രദ്ധിക്കാൻ സമയം കാണുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതാരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അതാണ് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് കേട്ടോ. ഒരു തർക്കവും അതിലില്ല. ഇനിയോ ചില ആളുകൾ തുടങ്ങും, എ പി ഉസ്താദിനെ ഇപ്പൊ നിങ്ങൾ പറയാൻ തുടങ്ങിയതല്ലേ? അല്ല അല്ല, ഉസ്താദ് അവരുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. വാ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായി ദർസ് നടത്തിയത് പൂനൂരിനടുത്ത മങ്ങാട്, അവിടുന്ന് പിന്നെ അതിനുശേഷം കോടിക്കൽ കുറച്ചു കാലം ദർസ് നടത്തി, കാന്തപുരത്ത് നടത്തി, ശേഷം മർക്കസ് ശരിയത്ത് കോളേജ് 1980 മുതൽ അവിടെ തന്നെയാണ്. അങ്ങനെ സമസ്ത മുഷാവറയിലേക്ക് കാന്തപുരം ഉസ്താദ് വരുന്നത് 21/4/1974. 1974 കാന്തപുരം ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറാംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിന്റെ ജോയിന്റ് സെക്രട്ടറിയായി 1975 നിയമിതനായി, അഖില പിന്നെ ജനറൽ സെക്രട്ടറി 1989 മുതൽ, അഖിലേന്ത്യാ ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയായി 1992 മുതൽ, ഇങ്ങനെ നിറഞ്ഞു നിന്നു. എസ് വൈ എസിന്റെ ജനറൽ സെക്രട്ടറിയായി 1975 മുതൽ 1998 വരെ ഇങ്ങനെ അങ്ങ് തുടങ്ങി. മഹാനായ കാന്തപുരം ഉസ്താദ് നമ്മുടെ രംഗത്തേക്ക് വന്ന അന്ന് മുതൽ ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാം ഇതിന്റെ പിന്നിലെ ശില്പിയായി കാന്തപുരം ഉസ്താദ് നിലകൊണ്ടു. നോക്കൂ നിങ്ങൾ, ഇത് പഴയ ഒരു സാധനമാണ്. നോക്കൂ നിങ്ങൾ, സമസ്ത 60-ാം വാർഷിക സുവനീർ, സമസ്ത 60-ാം വാർഷിക സുവനീർ എന്ന് പറഞ്ഞാൽ അന്ന് സമസ്ത രണ്ടായിട്ടില്ല എന്നർത്ഥം, എല്ലാം ഒന്നാണ്. ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ തന്നെ എല്ലാവരും, ഞാൻ വേണമെങ്കിൽ അതിലുള്ള പ്രധാനപ്പെട്ട ആളുകളെ, 1960 സമസ്തയിലുള്ള മുഷാവറാംഗങ്ങൾ കേട്ടോളൂ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ 1, 2 ഇ കെ അബൂബക്കർ മുസ്ലിയാർ, 3 കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, 4 ഉള്ളാൽ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ. ഇതിൽ ഞാൻ പറഞ്ഞ ഉള്ളാൽ തങ്ങളെ മുമ്പ് പറഞ്ഞ മൂന്നാളും വഫാത്തായി പോയി, കെ വി മുഹമ്മദ് മുസ്ലിയാർ അവിടുന്ന് അവരും വഫാത്തായി, പിന്നെ 6 എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം. നോക്കൂ നിങ്ങൾ, അപ്പൊ അന്ന് പിന്നെ നമ്മുടെ ആലിമീങ്ങളൊക്കെ ഉണ്ട്, ഹംസ മുസ്ലിയാർ, ചിത്താരി ഉസ്താദ് ഉണ്ട്, അതുപോലെ ബാബ ഉസ്താദ് ഉണ്ട്, പ്രധാനപ്പെട്ട 40 ആലിമീങ്ങളുടെ പേര് ഇതിന്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇ കെ ഉസ്താദും എ പി ഉസ്താദും ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു കാലം, ആ കാലത്തിറങ്ങിയ സുവനീറാണിത്. അതിന്റെ ഒറിജിനൽ കോപ്പി, അതിന്റെ കോപ്പിയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നോക്കൂ നിങ്ങൾ, ആ സുവനീറിൽ പ്രത്യേകം ഒരു കോളം എടുത്ത് ഒരു പ്രത്യേകം പെട്ടിക്കോളത്തിലാക്കിയ വാർത്ത, ആ നാമം കേൾക്കുമ്പോൾ തക്ബീർ, ആ നാമം കേൾക്കുമ്പോൾ തക്ബീർ. അന്ന് ഉസ്താദ് ഖമറുൽ ഉലമ എന്ന സ്ഥാനത്ത് എത്തിയിട്ടില്ല. നിങ്ങൾ നോക്കണം, ഞാൻ വായിച്ചത് കേട്ടോളൂ. എ പി ആ ദയാക്ഷരങ്ങൾക്ക് വേണ്ടി സദസ് കാതോർത്തു. സമ്മേളന വിജയത്തിനു പിന്നിലെ ശില്പിയും സംഘടനയുടെ കരുത്തനായ പടനായകനുമായ മൗലാന കാന്തപുരം
ആ പേര് മൈക്കിലൂടെ കേൾക്കുമ്പോഴെല്ലാം അന്തരീക്ഷം ഭേദിക്കുമാർ തക്ബീർ ഉയർന്നു. സമാപന സമ്മേളനം തുടങ്ങും മുമ്പ് അറബിയിലും മലയാളത്തിലും ആരംഭിച്ച സ്വാഗത ഗാനങ്ങളിൽ എ പി എ പരാമർശിച്ചപ്പോൾ പോലും സമുദ്ര സമാനമായ സദസ് ആവേശം കൊണ്ടു. ശംസുൽ ഉലമക്ക് ദീർഘായുസും ആയിരാരോഗ്യവും നേർന്നുകൊണ്ടുള്ള വരികൾ പാടിയപ്പോൾ മനം പൊട്ടിയുള്ള ആമീൻ ലക്ഷം ലക്ഷം കണ്ഠങ്ങളിൽ നിന്ന് പുറത്തു വന്നു. എ പിയുടെ ഓരോ ചലനങ്ങളും സമ്മേളന പരിപാടികളിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ഒരു മണിക്കൂർ നീണ്ട സ്വാഗത പ്രസംഗം പ്രകടനങ്ങളിൽ ഒതുങ്ങാത്ത വികാര വായ്പകളോടെയാണ് ജനം ശ്രവിച്ചത്. ഞാൻ വായിക്കുന്നത് രണ്ടു സമസ്ത എന്നില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച അന്ന് നിങ്ങൾ ചിന്തിക്കണം. മഹാനായ റഈസുൽ മുഹത്തഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ആ കണ്ണിയത്ത് ഉസ്താദ് സഹോദരങ്ങളെ നേതൃത്വം നൽകിയ കാലം അന്ന് സമസ്തയുടെ വൈസ് പ്രസിഡന്റായിരിക്കുന്നതാരാ? സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളാണ്. അല്ലാഹുവേ നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. അപ്പൊ നോക്കൂ, നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദ് പലപ്പോഴും യോഗത്തിന് വരാറില്ല. അന്ന് ഉപാധ്യക്ഷനായി പലപ്പോഴും യോഗത്തിന്റെ അധ്യക്ഷത പദവിയിൽ ആരാ? സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ. ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആകുമ്പോ ജോയിന്റ് സെക്രട്ടറിയായി ആക്ടിംഗ് സെക്രട്ടറിയായി നിലവിലുള്ളത് ശൈഖുന കാന്തപുരം ഉസ്താദ് തന്നെ. ഒരു കാര്യം ഉറപ്പായി, ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും പോയതിന്റെ ശേഷം ഉറപ്പിച്ചു പറയാം, സമസ്ത എന്ന മഹിതമായ ഈ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള നേതാവ് അതുള്ളാൽ തങ്ങൾ തന്നെ, കാന്തപുരം ഉസ്താദ് തന്നെ. അതിൽ നമുക്ക് തർക്കങ്ങളില്ല, അത് ഈ സോവനിയിൽ തന്നെ അതിന് സാക്ഷിയാണ് സഹോദരങ്ങളെ. ഇനിയിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മഹാന്മാർ അനുഗ്രഹിച്ച കാന്തപുരം, ഇൻഷാല്ല അങ്ങോട്ടാണ് ഞാൻ വരുന്നത്. അതിന്റെ ഇടയിൽ ഉസ്താദിനെ ശ്രദ്ധേയനാക്കിയ ഒരു രംഗമുണ്ട്. അതെന്താ? അതാണ് വാദപ്രതിവാദ രംഗം. ദർസ് നടത്തുന്നു, അന്ന് പല സ്ഥലങ്ങളിലും ഉസ്താദ് അവരുടെ വാദപ്രതിവാദം ഉസ്താദിനെ ഒരു പുതിയ വൈത്തിരിവിലേക്ക് എത്തിച്ചു. ആദർശമാണല്ലോ എപ്പോഴും ജനങ്ങൾ നെഞ്ചിലേറ്റുക, ആദർശത്തിന് വേണ്ടിയാണല്ലോ പോരാടുക. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഉസ്താദ് അവരുകൾ വലിയ വലിയ വാദപ്രതിവാദം നടത്തി. പ്രധാനമായി ഉസ്താദ് അവരുകൾ നടത്തിയ ആദ്യത്തെ വാദപ്രതിവാദം നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരന്മാര്, ഒരുപാട് സ്ഥലത്ത് ഞാനതെല്ലാം കൂടി വിശദീകരിക്കുന്നില്ല, എന്നാലും ഉസ്താദ് അവരുകളെ സംബന്ധിച്ച് പറയുമ്പോൾ വഹാബികളോട് നടത്തിയ വാദപ്രതിവാദങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പൂരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്താദ് അവരുകൾ നടത്തിയ വാദപ്രതിവാദം. അന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ അപ്പുറത്ത് പിന്നെ സി പി ഉമർ സുല്ലമിയുണ്ട്. അൽഹംദുലില്ലാ, അന്ന് എവിടെത്തിന്നറിയോ? ആ വാദപ്രതിവാദത്തിന് എ പി ഉസ്താദിന്റെ അപ്പുറത്തുണ്ടായിരുന്ന സാക്ഷാൽ എ പിയും സി പിയും പരസ്പരം തെറ്റിയിട്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി കാഫിറാണ് എന്നിടത്തേക്ക് തന്നെ എത്തിയത് ഉസ്താദ് അവർകൾ അന്ന് നടത്തിയ വാദപ്രതിവാദത്തിന്റെ പവർ കൊണ്ടാണ്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, പൂടൂര് വാദപ്രതിവാദം നടക്കുമ്പോ ഉസ്താദ് അവറുകൾ ശക്തമായ നിലപാട്. അൽഹംദുലില്ലാ, പൂടൂര് വാദപ്രതിവാദത്തിന് പോകുന്നേ നിങ്ങളൊന്ന് നോക്ക്, അന്ന് എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട് ചർച്ചയാണ്. ആരെ പറഞ്ഞേക്കണം വാദപ്രതിവാദത്തിന്? ആരൊക്കെയുണ്ട് ചർച്ചയിൽ? ഇ കെ ഉസ്താദുണ്ട്, ആ കോട്ടുമല ഉസ്താദുണ്ട്, എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട് ചർച്ചയാണ്. ആരെ പറഞ്ഞേക്കും? എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു, വാദപ്രതിവാദത്തിന് കാന്തപുരം തന്നെ പോകട്ടെ. അങ്ങനെയല്ലേ സഹോദരന്മാരെ, ഇ കെ ഉസ്താദ് പൊരുത്തം നേടി പറഞ്ഞേക്കുകയാണ്. എല്ലാവരുടെയും പൊരുത്തത്തോടെ പോയപ്പോ ഉസ്താദ് പറഞ്ഞു, വാദപ്രതിവാദത്തിന്റെ ഇടയിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ 5 മിനിറ്റ് ഇരുന്നു പോയി അത്രേ സി പി സുല്ലമി. ഒന്നും ഉണ്ടായില്ല അയാൾക്ക്, എന്തെങ്കിലും ഒന്ന് പറയണ്ടേന്നേറ്റ് അതുമില്ലാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടായി. അതിനുശേഷം ഹാബികൾ വന്നു, ഉസ്താദ് അവറുകൾക്ക് സിഹ്ര് ചെയ്തു. ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഉസ്താദ് അവറുകളെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമങ്ങളും നടത്തി. പക്ഷേ അന്ന് രാത്രി
ഊടൂരി വാദപ്രതിവാദം കഴിഞ്ഞ് ഉസ്താദ് അബറുകൾ ഉറങ്ങുമ്പോഴുണ്ടായ സംഭവമാണ് നേരത്തെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി സമീപത്ത് വന്നുകൊണ്ട് ഉറക്കത്തിൽ പറഞ്ഞു, ലാ തഹഫ്, ഭയപ്പെടേണ്ടതില്ല, ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ആരെ ഭയപ്പെടണം. പിറ്റേ ദിവസം കാണാൻ ചെന്നപ്പോ പറഞ്ഞു, നിങ്ങളോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ലാ തഹഫ്, ഇന്ന് ഞാൻ പറയുന്നു വലാ തഹസൻ, നിങ്ങൾ മുഷിക്കുകയും വേണ്ട, ധൈര്യമായി പ്രവർത്തിച്ചോളൂ. ഈ സംഭവത്തിന് ബഹുമാനപ്പെട്ട സയ്യിദ് വൈലത്തൂര് തങ്ങൾ സാക്ഷിയാണ് കേട്ടോ സഹോദരന്മാരെ. വൈലത്തൂര് തങ്ങൾ ഞാനിപ്പോ ഈ പരിപാടി പ്രസംഗത്തിന് വേണ്ടി വരുമ്പോഴും തങ്ങൾ അവരുകൾ വിളിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, ഞാൻ ആവേശത്തോടെ ഇരിക്കുന്നു, ആവശ്യമായ സംഗതിയാണ്. ഞാൻ പറയുന്നത് സിയംബലിയുല്ലാഹിയെയും കാന്തപുരം ഉസ്താദിനെയും അടുത്തറിഞ്ഞ പണ്ഡിതന്മാരിൽ സാദാത്തിങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട വൈലത്തൂര് യൂസുഫ് പോയ തങ്ങൾ. അള്ളാഹു തആല അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അവരൊക്കെ നേരെ കണ്ട് അനുഭവിച്ചതാ. അന്ന് അന്നാണ് യൂസുഫ് തങ്ങളോട് വൈലത്തൂര് തങ്ങളോട് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി പറഞ്ഞത്, നിനക്ക് സ്വർഗത്തിൽ കടക്കണമെന്നുണ്ടോ? ഈ മനുഷ്യന്റെ കൂടെ നിന്നോ? കാന്തപുരം ഉസ്താദിനെ ചൂണ്ടിക്കാണിച്ചു സി എം വലിയുല്ലാഹി പറഞ്ഞ വാക്കുകളാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഉസ്താദ് 24 മണിക്കൂർ വാദപ്രതിവാദം നടത്തിയ ഒരു സ്ഥലമുണ്ട്. എന്റെ മുത്താലി നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാൻ പറയുന്നത് വെള്ളിയഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലം. ഉസ്താദ് അങ്ങോട്ട് വാദപ്രതിവാദത്തിനൊന്നും പോയതല്ല. എ പി ഉസ്താദ് ആ സ്ഥലത്തിനടുത്ത മറ്റൊരു സ്ഥലത്ത് വായന പറയാൻ പോയതാ. അപ്പയാണ് മുജാഹിദീങ്ങൾ വെല്ലുവിളിക്കുന്നു എന്ന് അറിഞ്ഞത്. കിതാബൊന്നും കയ്യിലില്ല. ഉസ്താദ് നേരെ ചെന്ന് വയല് പറയാനുള്ള സ്ഥലത്ത് വൈലത്തറ ഉസ്താദിനെ എത്തിയിട്ട് പറഞ്ഞു, വാദപ്രതിവാദം ഉണ്ടാവുമ്പോ ഞാൻ അങ്ങോട്ട് പോവാ, ഇങ്ങനെ ഇവിടെ വയല് പറയും. വൈലത്തറ ഉസ്താദിനെ ഇരുത്തിയിട്ട് ഉസ്താദ് അവർക്ക് നേരെ ഈ ഞാൻ പറഞ്ഞ വെള്ളിയഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഉസ്താദ് ആദ്യം തന്നെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്രേ, നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ചോദിച്ചാൽ ഞാൻ ഖിയാമത്ത് നാൾ വരെ മറുപടി പറയും. ഉസ്താദിന്റെ വാക്കാ ഞാൻ പറയുന്നത്. മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ചോദിച്ചാൽ ഖിയാമത്ത് നാൾ വരെ ഞാൻ മറുപടി പറയും. കിതാബൊന്നുമില്ല, ഇവരങ്ങ് ചോദ്യം തുടങ്ങി. മൈക്ക് കെട്ടിയിട്ട് അപ്പുറത്തുനിന്ന് ചോദ്യപ്പെടുന്ന മറുപടി എപ്പോ? രാത്രി 10 മണിക്ക് തുടങ്ങി. കാന്തപുരം ഉസ്താദിന് അറിയണേ സഹോദരങ്ങളെ, അറിയണേ, അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. രാത്രി 10 മണിക്ക് തുടങ്ങിയ വാദപ്രതിവാദം സുബീഹ് വരെ നിന്നു. സുബീഹ് വരെ നിന്നു. സുബീഹ് നിർത്തുമ്പോ ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ നിർത്തുന്നില്ല, ഞങ്ങൾ ഇനിയും പറയും. അങ്ങനെ നിസ്കരിക്കാൻ പോയി. ചായ കുടിക്കുമ്പോ വഹാബികൾ മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞത്രേ, ഖിയാമത്ത് നാളായിട്ടില്ല, ഞങ്ങൾ ചോദ്യം തുടരാണ്. ഉസ്താദ് ഓടി വന്നു, നിങ്ങൾ തുടർന്നോ? ഞാനിവിടെ ഇല്ലേ. നിങ്ങൾ ധൈര്യമായി തുടർന്നോ? അങ്ങനെ രാത്രി 10 മണിക്ക് തുടങ്ങിയ വാദപ്രതിവാദം വീണ്ടും തുടങ്ങി രാവിലെ. രാ അങ്ങ് സീഡില്ലാത്തത് നമ്മളെ നഷ്ടം എന്നല്ലാതെ എന്താ? അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് ഉച്ചക്ക് 3 മണിവരെ, അതിനിടയ്ക്ക് നിസ്കാരം ഭക്ഷണം മാത്രമേ ഉള്ളൂ. വീണ്ടും 3 മണിയായപ്പോ അന്ന് ശേഖന ഈ കേസ് മുസ്ലിയാരുണ്ട്. ഈ കേസം മുസ്ലിയാരെ ഹജ്ജിന് പോയപ്പോഴാണ് പൂടൂര് സംവാദം പെട്ടെന്നുണ്ടായത്. വഹാബികൾ ഈ കേസം മുസ്ലിയാരെ കേൾക്കുന്നതിനെ ഭയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസം മൂലയരുണ്ട് പറഞ്ഞ വല്ലാതെ വരൂല. ഈ കേസം മൂലയർ ഹജ്ജിന് പോയി എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇവർ വന്നിട്ട് കണ്ടോ, ബഹുമാനപ്പെട്ട ഈ കേസം മുസ്ലിയാരി പോയല്ലോ, ഇനി ഞങ്ങൾക്ക് മനസ്സാന്ന് കരുതിയപ്പോഴാണ് കാന്തപുരം ഉസ്താദ് അന്ന് രംഗത്തിറങ്ങിയത്. അള്ളാഹു ആ തണൽ ദീർഘകാലം നമുക്ക് നീട്ടിയിട്ട് തരുമാറാകട്ടെ. സഹോദരന്മാരെ, കഴിഞ്ഞില്ല, ഒരാൾക്കും കഴിഞ്ഞില്ല. അങ്ങനെയാണ് 3 മണിയായപ്പോ ഈ കേസം മൂലയിൽ എത്തി. രാത്രി 10 മണിയായി, 24 മണിക്കൂറായി വാദപ്രതിവാദം തുടങ്ങിയിട്ട് ഒരു കുറവുമില്ല, ഒരു കിതാബും കയ്യിലില്ല, ആരും